അസ്സലാമു അലൈക്കും. ഹലോ, ഇന്ന് നമ്മൾ ചെയ്യുന്നത് ചിക്കൻ സമൂസേൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ മൈദക്ക് പകരം യൂസ് ചെയ്തിട്ടുള്ളത് വീറ്റ് ഫ്ലോറാണ്, ഗോതമ്പ് പൊടി. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഒരു ഹെൽത്തിയാണ്. അപ്പോൾ നമുക്കിതിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. ആദ്യം ഇതിലേക്ക് വേണ്ട ഫില്ലിങ്സ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാൻ പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ അതിലേക്ക് ഒരു അത്യാവശ്യം വലുപ്പുള്ള ഉള്ളിയാണ്, അതുകൊണ്ട് ഒരു ഉള്ളി എടുത്തിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, ഇതൊക്കെ ചെറുതായി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് ആദ്യം നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഉള്ളിയൊക്കെ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, അതുപോലെ കുറച്ച് ഒരു കാൽ ടീസ്പൂണോളം മുളക് പൊടി, ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് മാത്രം ഇത് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഒരു കാൽ മുതൽ അര ടീസ്പൂണ് ഗരം മസാല ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഗ്രാമ്പു ഉണ്ടെങ്കിൽ ഗ്രാമ്പു ഒന്ന് പൊടിച്ചിട്ട് അത് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ചിക്കൻ വേവിച്ചിട്ട് കുരുമുളകും ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ചെടുത്താണ്. അതൊന്ന് ക്രഷ് ചെയ്തിട്ട് അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് അവസാനമായിട്ട് കുറച്ച് മല്ലിയില അതും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ ഫില്ലിങ്സ് ചിക്കൻ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഉണ്ട് മാവ് തയ്യാറാക്കാൻ. ഞാൻ ഒരു കപ്പിൽ ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ സാധാരണ മൈദ വെച്ചിട്ടാണല്ലോ ഉണ്ടാക്കാറ്, പക്ഷെ ഗോതമ്പ് വെച്ചാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഗോതമ്പിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും, കുറച്ചുകൂടി ഹെൽത്തിയാണല്ലോ. ഒരു കപ്പ് ഗോതമ്പ് പൊടി, അതിലേക്ക് കുറച്ച് ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് സാധാ വെള്ളം ഒഴിച്ചിട്ട് നോർമൽ വാട്ടർ ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കുക. ഒരു സോഫ്റ്റ് മാവാക്കിയിട്ട് കുഴച്ചെടുക്കും. സമയമുണ്ടെങ്കിൽ ഒന്ന് കുറച്ചൊരൊന്ന് അടച്ച് വെക്കുക കേട്ടോ. ഞാൻ കുറച്ചൊന്ന് വെച്ചിട്ടുണ്ടായിരുന്നു, ഒന്നുകൊണ്ട് കൈ വെച്ച് ഒന്നുകൊണ്ട് കുഴച്ച് കൊടുക്കുകയാണ്. കുറേ ബോളുകളായിട്ട് ഉരുട്ടിയെടുക്കാം. നമ്മൾ ഈ ഓരോ ബോളൊന്ന് പരത്തിയെടുക്കുകയാണ്. കുറച്ച് പൊടി ഇട്ടിട്ട് ഇപ്പോൾ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടാണ് പരത്തിയെടുക്കണം. പരത്തിയെടുക്കാം. പരത്തിയെടുത്തിട്ടുണ്ട്. കറക്റ്റ് റൗണ്ട് ഒന്നും ആയിട്ടില്ല. കറക്റ്റ് റൗണ്ട് ഇട്ടാണെങ്കിൽ നല്ല നീറ്റിൽ കിട്ടും കേട്ടോ. ഇത് നമ്മളൊന്ന് നാല് പീസായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് സെൻറ്ററിലൂടെ. ഇനി നമ്മൾ ഫോൾഡ് ചെയ്തെടുക്കണം. ഇതിന് വേണ്ടിയിട്ട് ഈ കർവ് ആയിട്ടുള്ള ഷേപ്പില്ലേ, റൗണ്ട് ഷേപ്പ് വരുന്നത്, അത് ആ സൈഡ് രണ്ടും ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഫില്ലിങ്സ് ഇട്ട് കൊടുക്കുക. നമ്മൾ മറ്റേ കോൺ സൈഡ് മടക്കിയെടുക്കാം. എല്ലാ സൈഡും നന്നായിട്ട് പ്രസ് ചെയ്യുക. മൈദയൊന്നും ആവശ്യമില്ല, കൈ വെച്ച് പ്രസ് ചെയ്താൽ തന്നെ ഇത് നന്നായിട്ട് ഒട്ടിക്കിട്ടും. വേണമെന്നുണ്ടെങ്കിൽ കുറച്ചൊരു വെള്ളം ഒന്ന് കയ്യിലാക്കിയിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താലും മതി. കറക്റ്റ് സമൂസയുടെ ഷേപ്പ് തന്നെ നമുക്ക് മടക്കിയെടുക്കാം. നമ്മുടെ സമൂസയൊക്കെ ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നല്ല ചൂടുള്ള എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. സമൂസയുടെ കളറൊക്കെ മാറി നന്നായി ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഗോതമ്പ് പൊടി വെച്ച് ഉണ്ടാക്കുകയാണെങ്കിലും നമുക്ക് അതിൻ്റെ ഗോതമ്പ് പൊടിയുടെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ സമൂസയാണ്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇൻഷാ അള്ളാ ഇതുപോലെ വേറൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.